ഹായ് ഫ്രണ്ട്സ് എല്ലും സ്വാഗതം തൊഴിൽ വാർത്ത തൊഴിൽ വീതി എന്നീ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും വീക്കിലിയുള്ള കണ്ടഫേസ് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് തൊഴിൽ വീതിയിൽ നിന്നും ഡിസംബർ പത്താം തീയതി വന്ന ആനുകാലിക വിവരങ്ങൾ നോക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ഇതാണ് ഫോമ നിരീക്ഷണ ഉപഗ്രഹം ഓഷ്യൻ സാറ്റ് ഉൾപ്പെടെ ഒൻപത് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ വാഹനം ഏത് എന്നാണ് ആൻസർ പി എസ് എൽ വി സി അമ്പത്തിനാലാണ് ഫോമ നിരീക്ഷണ ഉപഗ്രഹം ഓഷ്യൻ സാറ്റ് ഉൾപ്പെടെ ഒമ്പത് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ വാഹനമാണ് പി എസ് എൽ വി സി അമ്പത്തിനാല് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ആറിനായിരുന്നു വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ആറിനായിരുന്നു വിക്ഷേപണം ഓഷൻ സാറ്റ് പരമ്പരയിലെ മൂന്നാം തലമുറയിലെ ഉപഗ്രഹമാണ് ഇ ഒ എസ് ആറ് ഓഷൻസാറ്റ് പരമ്പരയിലെ മൂന്നാം തലമുറയിലെ ഉപഗ്രഹമാണ് ഇ ഒ എസ് ആറ് കാറ്റിൻ്റെ ഗതി സമുദ്ര നിരീക്ഷണം തുടങ്ങിയവ നിരീക്ഷിക്കുകയാണ് ഉപഗ്രഹത്തിന്റെ ദൗത്യം കാറ്റിന്റെ ഗതി സമുദ്ര നിരീക്ഷണം തുടങ്ങിയവ നിരീക്ഷിക്കുകയാണ് ഉപഗ്രഹത്തിന്റെ ദൗത്യം ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാനാണ് എസ് സോമനാഥ് ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് എസ് സോമനാഥാണ് അടുത്ത ചോദ്യ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ചിലന്തി ഏതാണ് ആൻസർ കെലവാഗു സഹ്യാദ്രിയാണ് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ചിലന്തി വർഗമാണ് കെലവാഗു സഹ്യാദ്രി ഇരങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകർ ഇന്ത്യ ചൈന മലേഷ്യ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് കെലവാഗു എന്ന പുതിയ ഇനം ചിലന്തി ജനൂസിനെ കണ്ടെത്തിയത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകർ ഇന്ത്യ ചൈന മലേഷ്യ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് കെലവാഗു എന്ന പുതിയ ഇനം ചിലന്തിജുസിനെ കണ്ടെത്തിയത് ബെറാവാൻ എന്ന മലേഷ്യൻ ഭാഷയിൽ നിന്നാണ് കെലവാഗു എന്ന പേര് നൽകിയിരിക്കുന്നത് ബെറാവൻ എന്ന മലേഷ്യൻ ഭാഷയിൽ നിന്നാണ് കെലവാഗു എന്ന പേര് നൽകിയിരിക്കുന്നത് മരങ്ങളിൽ കാണുന്നത് എന്നാണ് ഈ വാക്കിന് അർത്ഥം എന്താണ് മരങ്ങളിൽ കാണുന്നത് എന്നാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം ചൈന മലേഷ്യ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഈ ജനൂസിൽപ്പെട്ട നാലിനം പുതിയ ജിലന്തികളെ കണ്ടെത്തിയിട്ടുണ്ട് ചൈന മലേഷ്യ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഈ ജനൂസിൽപ്പെട്ട നാലിനം പുതിയ ചിലന്തികളെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയിനം ചിലന്തിക്കാണ് കെലവാകജു സഹ്യാദ്രി എന്ന പേര് നൽകിയിരിക്കുന്നത് ഇതിൽ പശ്ചിമവട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയനം ചിലന്തിക്കാണ് കെലവാകജു സഹ്യാദ്രി എന്ന പേര് നൽകിയിരിക്കുന്നത് ദേശീയ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഈ പഠനം നടത്തിയത് ദേശീയ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഈ ഒരു പഠനം നടത്തിയത് നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ന്യൂഡൽഹിയാണ് ആസ്ഥാനം നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ന്യൂഡൽഹിയാണ് ആസ്ഥാനം അടുത്ത ചോദ്യം ഭാരതത്തിൻ്റെ ചരിത്രം പൊളിച്ചെഴുതാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് തയ്യാറാക്കിയ പദ്ധതിയുടെ പേരെന്ത് ആൻസർ കോംപ്രിഹെൻസീവ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നാണ് ഭാരതത്തിൻ്റെ ചരിത്രം പൊളിച്ചെഴുതാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് കോംപ്രിഹെൻസീവ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നാണ് ഹാരപ്പൻ നാഗരികതയുടെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയാണ് ഹരിയാനയിലെ പ്രദേശമാണ് റാഹിൽ ഘട്ട് ഹാരപ്പൻ നാഗരികതയുടെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയ ഹരിയാനയിലെ പ്രദേശമാണ് റാഹിൽ ഘട്ട് പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങളും പഴയ രേഖകളുമെല്ലാം ഉൾപ്പെടുത്തി സിന്ധു നദീതട കാലം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം പുതുതായി രേഖപ്പെടുത്താനാണ് പദ്ധതി പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങളും പഴയ രേഖകളുമെല്ലാം ഉൾപ്പെടുത്തി സിന്ധു നദീതട കാലം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം പുതുതായി രേഖപ്പെടുത്താനാണ് പദ്ധതി പ്രൊഫസർ രഘുവേന്ദ്ര ധന്വർ ആണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാൻ പ്രൊഫസർ രഘുവേന്ദ്ര തൻവറാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ഐ സി എച്ച് ആറ് സ്ഥാപിതമായത് ന്യൂഡൽഹിയാണ് ആസ്ഥാനം ആർ എസ് ശർമ്മ ഐ സി എച്ച് ആറിൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ആർ എസ് ശർമ്മയായിരുന്നു ഐ സി എച്ച് ആറിന്റെ ആദ്യ ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എൻ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞ ആരാണ് ദേവി ബർമനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എൻ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞയാണ് പൂർണിമാ ദേവി ബർമൻ ആവാസ വ്യവസ്ഥയുടെ ശോഷണത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് അസം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പൂർണിമാദേവിക്ക് പുരസ്കാരം ലഭിച്ചത് ആവാസവ്യവസ്ഥ ശോഷണത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് അസം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പൂർണിമാദേവിക്ക് പുരസ്കാരം ലഭിച്ചത് ഹർഗില ആർമി എന്ന പേരിൽ സ്ത്രീകളുടെ പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനം ആരംഭിച്ചത് പൂർണിമാ ഹർഗില ആർമി എന്ന പേരിൽ സ്ത്രീകളുടെ പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് പൂർണിമാ ദേവിയാണ് കൊറ്റികളിലെ ഏറ്റവും വലിയ ഇനമായ ഗ്രേറ്റർ അഡ്ജൂട്ടൻ്റിന് സ്റ്റോക്ക് വിഭാഗത്തിൽ വംശനാശ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഹർഗില ആർമി രൂപീകരിച്ചത് കൊറ്റികളിലെ ഏറ്റവും വലിയ ഇനമായ ഗ്രേറ്റർ അഡ്ജൂട്ടൻ്റ് സ്റ്റോർക്ക് വിഭാഗത്തെ വംശനാശ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഹർഗില ആർമി രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യു എൻ ഇ പി ചാമ്പ്യൻ ഓഫ് ദ എർത്ത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹയായത് ഡേവിഡ് ആറ്റോംബറോയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ യു എൻ ഇ പി ചാമ്പ്യൻ ഓഫ് ദ എർത്ത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹയായത് ഡേവിഡ് ആറ്റംബറയാണ് ചാമ്പ്യൻ ഓഫ് ദ എർത്ത് അവാർഡ് നൽകി തുടങ്ങിയ വർഷം എന്നു മുതലാണ് രണ്ടായിരത്തി അഞ്ചാണ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് അവാർഡ് നൽകി തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ച് മുതലാണ് അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകൾ ഉള്ള സംസ്ഥാനം ആൻസർ തമിഴ്നാടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവയാണ് യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവയാണ് യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് ചെറുകിട വ്യവസായ മേഖലയിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണേ ചെറുകിട വ്യവസായ മേഖല ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് വ്യവസായ യൂണിറ്റുകളിലെ മൂലധന നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഗുജറാത്ത് ആണ് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ടി കെ ജോസാണേ കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ടി കെ ജോസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് അനുസരിച്ച് രണ്ടായിരത്തി മൂന്ന് ജൂൺ പത്തിനാണ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് അനുസരിച്ച് രണ്ടായിരത്തി മൂന്ന് ജൂൺ പത്തിനാണ് കമ്മീഷൻ നിലവിൽ വന്നത് ചെയർമാൻ്റെ കാലാവധി ർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് ചെയർമാൻ്റെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് ഉള്ളത് കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് ഉള്ളത് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടി ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് റിസർവ് ബാങ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ദിവസവേതനക്കാർ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം കേരളമാണ് റിസർവ് ബാങ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ദിവസവേതനക്കാർ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം കേരളമാണ് നിർമ്മാണ മേഖലയിൽ കേരളത്തിലെ ശരാശരി ദിവസ നിരക്ക് എണ്ണൂറ്റി മുപ്പത്തേഴ് പോയിന്റ് ഏഴ് രൂപയാണ് കാർഷിക മേഖലയിൽ ഇത് എഴുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് എട്ട് രൂപ നിർമ്മാണ മേഖലയിൽ കേരളത്തിലെ ശരാശരി ദിവസവേതന നിരക്ക് എണ്ണൂറ്റി മുപ്പത്തേഴ് പോയിന്റ് ഏഴ് രൂപയാണ് കാർഷിക മേഖലയിൽ ഇത് എഴുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് എട്ട് രൂപയാണ് ഏറ്റവും കുറവ് വേതനം നൽകുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഏറ്റവും കുറവ് വേതനം നൽകുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് രൂപയാണ് ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്ന രണ്ടാമത്തെ സംസ്ഥാനം ജമ്മു കാശ്മീരും മൂന്നാമത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശുമാണ് ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്ന രണ്ടാമത്തെ സംസ്ഥാനം ജമ്മു കാശ്മീരും മൂന്നാം സ്ഥാനം ഹിമാചൽ പ്രദേശിനുമാണ് എട്ട് വർഷത്തിനിടെ കേരളത്തിലെ വേതന വർധന ഇരുപത്തിയാറ് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനമാണ് എട്ട് വർഷത്തിനിടെ കേരളത്തിലെ വേതന വർധന ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമാണ് സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അടുത്ത ചോദ്യം അപൂർവ വൈറസായ മങ്കി പോക്സിന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച പുതിയ പേര് ആൻസർ എം ആണ് അപൂർവ വൈറസായ മങ്കി പോക്സിന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച പുതിയ പേരാണ് എം പോക്സ് മങ്കി പോക്സ് മരണം സ്ഥിരീകരിക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമാണ് സ്പെയിൻ മങ്കി പോക്സ് മരണം സ്ഥിരീകരിക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണ് സ്പെയിൻ ആണ് ആഫ്രിക്കയ്ക്ക് പുറത്ത് ആദ്യമായി മങ്കി പോക്സ് മരണം സ്ഥിരീകരിച്ചത് ബ്രസീലാണ് ആഫ്രിക്കയ്ക്ക് പുറത്ത് ആദ്യമായി മങ്കി പോക്സ് മരണം സ്ഥിരീകരിച്ചത് ബ്രസീലാണ് ഇന്ത്യയിലാദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത് മരണം സ്ഥിരീകരിച്ചത് കേരളത്തിലാണേ ഇന്ത്യയിലാദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തതും അതുപോലെ തന്നെ മരണം സ്ഥിരീകരിച്ചതും എവിടെയാണ് കേരളത്തിലാണ് മങ്കി പോക്സ് രോഗബാധിതർക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തെ ക്വാറൻ്റീൻ നിർബന്ധിതമാക്കിയ ആദ്യ രാജ്യം ബെൽജിയമാണ് മങ്കി പോക്സ് രോഗബാധിതർക്ക് ഇരുപത്തി ഒന്ന് ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധിതമാക്കിയ രാജ്യമാണ് ബെൽജിയം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏത് സൗണ്ടിങ് റോക്കറ്റിൻ്റെ ഇരുന്നൂറാം വിക്ഷേപണ ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നടന്നത് ആൻസർ രോഹിണിയാണ് ഇന്ത്യയിലെ ഏത് സൗണ്ടിങ് റോക്കറ്റിൻ്റെ ഇരുന്നൂറാം വിക്ഷേപണ ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നടന്നത് ആൻസർ രോഹിണിയാണ് തദ്ദേശീയമായ സൗണ്ടിങ് റോക്കറ്റ് രോഹിണിയാണ് തുടർച്ചയായി വിജയകരമായ ഇരുന്നൂറ് വിക്ഷേപണം നടന്നത് തദ്ദേശീയമായ സൗണ്ടിങ് റോക്കറ്റ് രോഹിണിയുടെ ആണ് തുടർച്ചയായി വിജയകരമായ ഇരുന്നൂറ് വിക്ഷേപണം നടന്നത് കാലാവസ്ഥാ പഠനത്തിനു അന്തരീക്ഷ പഠനത്തിനും ഉപയോഗിക്കുന്ന സൗണ്ടിംഗ് റോക്കറ്റ് ആണ് രോഹിണി കാലാവസ്ഥാ പഠനത്തിനും അന്തരീക്ഷ പഠനത്തിനും ഉപയോഗിക്കുന്ന സൗണ്ടിങ് ആണ് രോഹിണി ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ് ആറച്ച് എഴുപത്തി അഞ്ചാണ് ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ് ഏതാണ് ആറച്ച് എഴുപത്തി അഞ്ചാണ് ഇന്ന് നമ്മൾ പഠിച്ചത് വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ഇത്രയും പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്